എല്ലാവർക്കും റഹാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഹക്ക നൂഡിൽസ് ആണ്. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അത് തിളക്കുമ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് വേവിച്ചെടുക്കുക. ഇത് വെന്ത് ഉടയാൻ പാടില്ല. ഇനി ഇതിനായിട്ടുള്ള വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കവും ഒരു കഷ്ണം ക്യാബേജും ഹാഫ് സവാളയും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. നൂഡിൽസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അരിഞ്ഞു വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിന്നും ഈ ചിക്കൻ കഷ്ണങ്ങൾ എടുത്തു മാറ്റാം. അതേ എണ്ണയിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. അതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഓരോന്നായി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു മുട്ട കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹക്ക നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.